പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. എല്ലാ സഹോദരങ്ങളും ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നോൻപുകാലത്തിൻ്റെ നാലാം ദിവസമാണ്. നോൻപുകാല ചിന്തകൾ നാലാം ദിവസം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ദാനിയേൽ പ്രവാചകൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ശക്തി നേടിയ മേഖലയെക്കുറിച്ചാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ അതിൻ്റെ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ താഴെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അനേകം വ്യക്തികൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ രക്ഷ പ്രാപിക്കട്ടെ, പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കട്ടെ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, പേർഷ്യ രാജാവായ സൈറസിൻ്റെ 3-ാം ഭരണവർഷത്തിൽ ദാനിയേലിന് ഒരു വലിയ വെളിപാട് ലഭിക്കുകയാണ്. ആ വെളിപാട് സത്യത്തെക്കുറിച്ചും വലിയ യുദ്ധങ്ങളെക്കുറിച്ചുമുള്ള ഒരു അറിവാണ് ദാനിയേൽ പ്രവാചകന് ലഭിക്കുന്നത്. സത്യത്തെക്കുറിച്ചും വലിയ യുദ്ധത്തെക്കുറിച്ചുമുള്ള അറിവ് ലഭിച്ചപ്പോൾ അടുത്ത വചനത്തിൽ കാണുകയാണ്, ദാനിയേൽ പ്രവാചകൻ 3 ആഴ്ചക്കാലത്തേക്ക് ഉപവാസം ആരംഭിക്കുകയാണ്. താൻ ആരംഭിച്ച ഉപവാസം ഭക്ഷണം ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. 3 ആഴ്ചക്കാലം അദ്ദേഹം വിലാപം ആചരിക്കുകയായിരുന്നു. വിലാപം കാരണം പേർഷ്യ രാജാവായ സൈറസിൻ്റെ ഭരണവർഷം വലിയ യുദ്ധമുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ലഭിച്ച, ദർശനത്തിൽ ലഭിച്ച ദാനിയേൽ 3 ആഴ്ചക്കാലം വിലാപം ആചരിക്കുവാൻ തുടങ്ങി. കാരണം രാജസന്നദ്ധിയിലെ ഉന്നത സദസ്യനായിരുന്ന ദാനിയേലിന് ഭക്ഷണം ഉപേക്ഷിച്ച് രാജകൊട്ടാരത്തിൽ ജീവിക്കുക അസാധ്യമായിരുന്നു. കാരണം രാജാവ് അനുവദിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അദ്ദേഹം 3 ദിവസത്തെ രുചികരമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, നമ്മൾ ദാനിയേൽ 10-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ കാണുകയാണ്, രുചികരമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ആണ് അദ്ദേഹം 21 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്കും ഈ 40 ദിവസത്തെ നോൻപുകാലത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കാം എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ദാനിയേൽ പ്രവാചകൻ 21 ദിവസം, അതായത് 3 ആഴ്ചക്കാലം വിലാപം ആചരിച്ചുകൊണ്ട് രുചികരമായ ഭക്ഷണം ഉപേക്ഷിച്ച് രാജകൊട്ടാരത്തിൽ പ്രാർത്ഥിക്കുന്ന ദാനിയേലിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുകയാണ്, അദ്ദേഹം രാജകൊട്ടാരത്തിലായിരുന്ന ദാനിയേൽ മാംസവും വീഞ്ഞും ഉപേക്ഷിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ രുചികരമായ ഭക്ഷണം ഉപേക്ഷിച്ചു, വിലാപം ആചരിക്കുന്നു, 3-ാമത് മാംസവും വീഞ്ഞും ഇറച്ചിയും മദ്യവും ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. രാജകൊട്ടാരത്തിൽ രാജാവിനോടുകൂടെ ഉന്നത സദസ്യനായിരിക്കുന്ന ദാനിയേലിന് ഇവയൊക്കെ കഴിക്കേണ്ടിയിരുന്നു. എന്നാൽ 3 ആഴ്ചക്കാലം താൻ വിലാപം ആചരിക്കുന്നതിൻ്റെ, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മാംസവും വീഞ്ഞും ഉപേക്ഷിച്ചതായിട്ട് വചനത്തിൽ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവയൊക്കെ വചനത്തിൽ, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെയും ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ വിജയിക്കണമെങ്കിൽ, പിശാചിൻ്റെ ശക്തികളെ പരാജയപ്പെടുത്തണമെങ്കിൽ, പ്രാർത്ഥനയിൽ ആത്മാവിൽ ശക്തിപ്പെട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ 100% സഫലമാവണമെങ്കിൽ, നമ്മളും മാംസവും വീഞ്ഞും ഉപേക്ഷിച്ചേ മതിയാവൂ. ഇപ്രകാരമുള്ള നമ്മുടെ ലഹരി പിടിപ്പിക്കുന്ന, മത്ത് പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഭക്ഷണ പാനീയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതുപേക്ഷിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ഈ നോൻപ് നമുക്ക് ആചരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഈ ഭൂമിയിൽ സകല പൈശാചിക ശക്തികളെയും പരാജയപ്പെടുത്തി ജീവിക്കാൻ വേണ്ട കരുത്ത് ലഭിക്കുവാനായിട്ട് നമുക്കും തിരുസഭയോട് ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും 10:3 നമ്മൾ കാണുകയാണ്, ദാനിയേൽ പ്രവാചകൻ ഈ 3 ആഴ്ചക്കാലം 21 ദിവസം സുഗന്ധ ലേപനം നടത്തിയിട്ടില്ല. നമുക്കറിയാം, ഉന്നത സ്ഥാനീയർ, രാജകൊട്ടാരത്തിൽ വസിക്കുന്നവർ എല്ലാ ദിവസവും പെർഫ്യൂമൊക്കെ അടിച്ച് സുഗന്ധ ലേപനം നടത്തി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നല്ല
ഭംഗിയായിട്ട് മണമുള്ള രീതിയിലൊക്കെയാണ് പ്രത്യക്ഷപ്പെടുക. എന്നാൽ ദാനിയൽ പ്രവാചകൻ മൂന്നാഴ്ച വിലാപം ആചരിക്കുന്നതിൻ്റെ ഇടയിൽ സുഗന്ധ ലേപനം നടത്തുന്നതും അദ്ദേഹം ഉപേക്ഷിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമ്മളെ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ സുന്ദരനാണ്, സുന്ദരിയാണ്, നല്ല മണമുള്ള വ്യക്തിയാണ് എന്നൊക്കെ കാണിക്കുവാൻ നമ്മളടിക്കുന്ന പെർഫ്യൂമുകൾ ഒക്കെ ഒരുപക്ഷെ നമുക്ക് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ദാനിയൽ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ നാല് ഭാഗങ്ങളാണ്: ഒന്ന്, വിലാപം ആചരിക്കുന്നു; രണ്ട്, രുചികരമായ ഭക്ഷണം ഉപേക്ഷിക്കുന്നു; മാംസവും വീഞ്ഞും ഉപേക്ഷിക്കുന്നു; സുഗന്ധലേപനം നടത്തുന്നത് ഉപേക്ഷിക്കുന്നു. ഇപ്രകാരം അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴാണ് പിന്നീട് നമ്മൾ കാണുന്നത്, ടൈഗ്രീസ് എന്ന മഹാനദിയുടെ തീരത്തായിരിക്കുമ്പോൾ തനിക്ക് വീണ്ടും ദർശനം ലഭിക്കുകയാണ്. ദർശനം ദൈവദർശനമാണ് ലഭിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്നു. ജനക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്ന ദാനിയൽ പ്രവാചകൻ 10-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, അദ്ദേഹത്തിന് ദർശനം ലഭിച്ച ദൈവത്തിൻ്റെ സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്നു. ഇത് കേട്ട ദാനിയൽ പ്രവാചകൻ്റെ ശക്തി ചോർന്നുപോയി അദ്ദേഹം നിലംപതിച്ചു. ടൈഗ്രീസ് മഹാനദിയുടെ തീരത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഇപ്രകാരം ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കാൻ, ദൈവിക ദർശനം ലഭിക്കുവാൻ, ദൈവിക സ്വരം ശ്രവിക്കുവാൻ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നതിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് ഈ വേദപുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, വീണ്ടും നിലംപതിച്ച ദാനിയേലിൻ്റെ മേലൊരു കരം വന്നു സ്പർശിക്കുക. ഒരു കരം എന്നെ സ്പർശിച്ചു എന്നിട്ട് പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ട ദാനിയേലെ, എഴുന്നേൽക്കുക. അവന് ശക്തി ലഭിച്ചു. ഈ കരം സ്പർശനമേറ്റപ്പോൾ അവന് ശക്തി ലഭിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ, ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലും ഉപവാസ പ്രാർത്ഥനയിലൂടെ നമ്മിൽ കുടികൊള്ളുന്ന തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ വിട്ടുപോകുകയും ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവസ്വരം ശ്രവിക്കുവാനും ഇടവരുകയും നമ്മുടെ ബലഹീനമായ ശരീരത്തിലേക്ക്, രോഗപീഡയേറ്റ കോശങ്ങളിലേക്കൊക്കെ ശക്തി കടന്നു വരാൻ ദൈവത്തിൻ്റെ പൊൻകര സ്പർശം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇപ്രകാരം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരസ്പർശം നമുക്കും ലഭിക്കുക. സഹോദരങ്ങളെ, വീണ്ടും ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, 10-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ, ദാനിയേലെ, ശരിയായി അറിയുവാൻ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. ഇപ്രകാരം എളിമയോടുകൂടെ ദാനിയൽ പ്രവാചകനും പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രാർത്ഥന കേട്ടതായിട്ട് ദൂതൻ ദാനിയേലിന് മറുപടി നൽകുന്നത്. സഹോദരങ്ങളെ, വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, പ്രാർത്ഥന അത്ര നിസാര പണിയൊന്നുമല്ല. പ്രെയർ ഈസ് നോട്ട് ഈസി ജോബ്. കാരണം 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ദാനിയൽ പ്രവാചകൻ 21 ദിവസം രുചികരമായ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട്, മാംസവും വീഞ്ഞും ഉപേക്ഷിച്ച്, സുഗന്ധലേപനങ്ങൾ നടത്തുന്നത് ഉപേക്ഷിച്ചിട്ട് വിലാപം ആചരിക്കാൻ തുടങ്ങിയപ്പോൾ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ 21 ദിവസം ദാനിയേലിനെ എതിർക്കുന്നതായി കാണുകയാണ്. 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ, അതായത് സാത്താൻ്റെ ദൂതൻ, പേർഷ്യ രാജ്യത്തിന് കാവൽ നിൽക്കുകയാണ് അവർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്ന സാത്താൻ്റെ ദൂതൻ 21 ദിവസം ദാനിയേലിനെ എതിർക്കുകയാണ്. അപ്പോൾ സമൂഹങ്ങളെ, വീണ്ടും നമ്മൾ കാണുകയാണ്, 13-ാം വചനത്തിൽ ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ മിഖായേൽ സഹായത്തിനെത്തുകയാണ്. ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ മിഖായേൽ സഹായത്തിനെത്തുകയാണ്. അപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവം ദർശനം നൽകുന്നു, ദൈവ സ്വരം ശ്രവിക്കുന്നു, ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുന്നു. അപ്പോൾ പിശാചിൻ്റെ പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനാ ജീവിതം അവസാനിപ്പിക്കാൻ, വിശുദ്ധ ജീവിതം അവസാനിപ്പിക്കാൻ, ഉപവാസം അവസാനിപ്പിക്കാൻ ഇങ്ങനെ രാജ്യത്തിൻ്റെ കാവൽദൂതന്മാരായ പിശാചിൻ്റെ ശക്തികൾ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട സാത്താനെന്നും പിശാചെന്നും പേര് ലഭിച്ച് സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന പിശാച് സകല മനുഷ്യരുടെയും പ്രാർത്ഥനാ ജീവിതം അവസാനിപ്പിക്കാൻ, വിശുദ്ധ ജീവിതം അവസാനിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നവരെ എതിർത്ത്
പലവിധ പ്രലോഭനങ്ങളിലൂടെ അവനെ നശിപ്പിക്കുവാൻ ശ്രമിക്കും. അപ്പോഴും ഈ പ്രാർത്ഥനയിൽ നമ്മളെടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ, സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്. ദൈവജനത്തിൻ്റെ മേൽ അധികാരമുള്ള മിഖായേൽ സഹായത്തിനെത്തുകയാണ്. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ സഹായിക്കുകയാണ്. നമുക്കറിയാം, ഗെത്സെമനിയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ, രക്തം വിയർക്കുമ്പോൾ ദൈവദൂതൻ വന്ന് ആശ്വസിപ്പിക്കാൻ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മളും പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ ആത്മാവിൽ ശക്തിപ്പെട്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാതെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരുപക്ഷേ പൈശാചിക പ്രലോഭനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മെ സഹായിക്കുവാനായി കടന്നു വരികയും നമ്മൾ ആത്മാവിൽ ശക്തിപ്പെടുകയും ചെയ്യും. സഹോദരങ്ങളെ, ദൈവദർശനം ലഭിക്കുവാൻ, ദൈവിക സ്വരം ശ്രവിക്കുവാൻ, നമ്മൾ ശക്തി പ്രാപിക്കുവാൻ, ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, നമ്മൾ തളർന്ന് വീഴുമ്പോൾ പ്രലോഭകൻ കടന്നു വരുമ്പോൾ അവനെ പരാജയപ്പെടുത്തുവാൻ മാലാഖമാരെ അയച്ച് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ആത്മീയ മേഖലയിലൂടെ നമ്മെ ദൈവം പഠിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, തിരുസഭ നമുക്ക് അനുവദിച്ച് തരുന്ന ഈ 40 ദിവസത്തെ നോൻപ് പ്രാർത്ഥനയിലൂടെ നമുക്കും സഭയുടെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കട്ടെ, പ്രാർത്ഥനാ ജീവിതം ശക്തി പ്രാപിക്കട്ടെ, ക്രൈസ്തവ ജീവിതം പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ട ശക്തി നമുക്ക് ഓരോ വ്യക്തികൾക്കും ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പിതാവായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.